ഈ ചിത്രത്തിലെ സംഗീത സംവിധായകൻ ആരാണ്? അവിടെ ഒരു ചിരിയൊക്കെ വന്നിട്ടുണ്ട്. നേരെങ്കിലും പോരെ, കൂടുതൽ ഔപചാരിക ഒന്നും കേട്ടെ. നമ്മുടെ സ്വന്തം ഷാനിക ഷാൻ റഹ്മാൻ, ഒരു വലിയ കൈയ്യടി പോരാ. യെസ് ഷാനിക, അപ്പൊ സ്വാഗതം ഈ സ്റ്റേജിലേക്ക്. അപ്പൊ ആദ്യമേ തന്നെ നമുക്ക് പഠിച്ചോളി ഇങ്ങനെ കാത്തോളി എന്ന് പറഞ്ഞ സിനിമ കാത്തങ്ങനെ മുന്നോട്ട് ജനങ്ങൾക്കിടയിലേക്ക് പോകട്ടെ. താങ്ക് യു, താങ്ക് യു. അതിങ്ങനെ സമയം ഉണ്ടാക്കിയിട്ട് ഇങ്ങോട്ട് വന്ന എല്ലാവർക്കും താങ്ക് യു. ഭയങ്കര ഇമോഷണൽ ആയിട്ട് ഒരു മൊമെന്റ് ആണ്. കാരണം അവസാനമായിട്ട് എപ്പോഴാണ് ഒരു ഇതുപോലൊരു ഓഡിയോ ലോഞ്ച് എപ്പോഴാണ് നടന്നതെന്ന് പോലും എനിക്ക് ഓർമ്മ. എത്രയും പിന്നെ ക്രൗഡോടുകൂടി നമ്മളിപ്പം കുറച്ച് നാളുകളായിട്ട് ഓഡിയോ നോക്കിയിട്ടുണ്ട്. ജൂം ബോക്സ് ആയിട്ട് യൂട്യൂബിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ പ്രോപ്പർ ഒരു ഫംഗ്ഷൻ ആയിട്ട് ചെയ്ത ഒരു രീതി എന്ന് പറയുന്നത് വലിയ തന്നെ. അതിന് അങ്ങനെ ഇതിന്റെ പ്രൊഡ്യൂസേഴ്സിനോട് ഞാൻ നന്ദി പറഞ്ഞു കൊടുക്കുന്നു. പിന്നെ ഓഫ്കോഴ്സ് ബിജി, ബിജി കാണുന്നില്ല. ബിജി ഒരു അഞ്ചു മിനിറ്റ് കൊടുക്കും. പ്രശ്നം മാറ്റുന്ന ഒരാളാണ്. പിന്നെ ബിജി, ബിജിയെ സംബന്ധിച്ച് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഭയങ്കര ഒരു ബ്ലെസ്സിങ് ആണ് ഈ ഒരു സിനിമ. കാരണം ഒരുപാട് ജോണർ എനിക്ക് ഈ ഒരു സിനിമയിൽ ട്രൈ ചെയ്യാൻ പറ്റി. നേരത്തെ പ്രസ്താവിച്ച് പറയാറുണ്ട്, കീർത്തനം തൊട്ട് റാപ്പ് സോങ് വരെ ഈ പടത്തിനകത്ത് കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള സിറ്റുവേഷൻസിലാണ് ഇതൊക്കെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിനൊരു ഫ്രീഡം ബിജി തന്നെ. കാരണം ബിജി തന്നെ എന്നോട് പറഞ്ഞില്ല, നമുക്ക് നീ തന്നെ ഇങ്ങനെ വിളിച്ചാൽ മതി, നീ അങ്ങനെ വിളിച്ചാൽ മതി. ബിജി തന്നെ അതിന്റെ ഒരു സജഷൻ, അതിന്റെ മെയിൻ പങ്കാളി എന്ന് പറയുന്നത് ബിജി തന്നെയാണ് ഉറപ്പായിട്ടും. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഒരു ഡയറക്ടറുടെ കൂടെ ഇരുന്ന് കമ്പോസ് ചെയ്യുന്നതും വരികൾ ആദ്യം എഴുതിയിട്ട് കമ്പോസ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ഇതിന് ചെയ്യാൻ പറ്റി. വളരെ ബിജിയോട് താങ്ക്സ് പറയുന്നു. വളരെ മനോഹരമായിട്ടുള്ള കുറെ സോങ്ങുകൾ. കാരണം ഈ സിനിമയുടെ ഷൂട്ടിംഗ് സമയത്ത് തുടങ്ങിയ ഡിസ്കഷൻ ആയിരുന്നു സോങ്ങുകളിലും, ഇപ്പം കിട്ടിക്കൊണ്ടിരിക്കുന്നത് സോങ്ങുകളും. പക്ഷെ വളരെ വ്യത്യസ്തമായിട്ടുള്ള സോങ്ങുകൾ എനിക്ക് ഷാനിടുത്തിന് ചെയ്യിച്ചെടുക്കാൻ പറ്റിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓരോ തവണ നമ്മളിരിക്കുന്നതും മടിയുണ്ടാക്കിയിട്ട് ഒരു ഫൈനൽ ഡിസിഷനിൽ കിട്ടുന്ന സോങ്ങുകളാണ്. അപ്പൊ എല്ലാ സോങ്ങുകൾക്കും പുറകിലും അതിൻ്റെതായിട്ട് കുറച്ച് ഒരു ട്രാക്ക് ഞാൻ അതിനകത്ത് ഉണ്ടായിട്ടുണ്ട്. അതിൽ ഞാൻ പറഞ്ഞ ആ സോങ്ങ് ഞാൻ വന്നിട്ടുണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. ബിജിത്ത് സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു സോങ് മേറ്റാണെന്ന് പറയാം. ബിജിത്ത് ഏറ്റവും കൂടുതൽ സുഹൃത്തുക്കളിൽ ഒരാളാണ്. ബിജിത്ത് എന്ത് സിനിമ ചെയ്താലും എനിക്ക് ഇഷ്ടമാകും ഉള്ള ഉറപ്പാണ്. ഷാൻ എനിക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സെൻസേഷണൽ ആയിട്ടുള്ള മ്യൂസിക് കമ്പോസറാണ്. ലിറിക് റൈറ്റേഴ്സും എൻ്റെ സുഹൃത്തുക്കൾ തന്നെയാണ്. ഹരി ആയാലും മനു ആയാലും നിതീഷ് നടേരി, ഈ അടുത്ത കാലത്ത് ഇടയ്ക്ക് ലിറിക് റൈറ്റേഴ്സാണ് എനിക്ക് സോളോ ഉണ്ടെന്ന് പിന്നെ ഓർമ്മിപ്പിക്കുന്നത്. നിതീഷ് ആകാശമായി എഴുതുന്ന അങ്ങനെ ഓർമ്മിപ്പിച്ചാലാണ്.